Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." ആ കത്ത് വായിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. ആ ശൗർണ ദേവി അതേ സ്വതസിദ്ധമായ രീതിയിൽ അത് കൊടുത്തു. വെനെവർ അജിത് സീസ് എ ന്യൂ ലെറ്റർ ഫ്രം നൊമിദാസ് മദർ, നൊമിദയുടെ അമ്മയിൽ നിന്ന് എപ്പോഴൊക്കെ പുതിയ കത്തുകൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഹി സ്മൈൽസ് ഡെറിസീവ്ലി ആൻഡ് സെയ്സ്, പരിഹാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പറയും. ആ കത്ത് കാണുമ്പോൾ തന്നെ അവന് ചിരി വരും. ആ ചിരി അടക്കിക്കൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിയാക്കി ഒരു സന്തോഷം കൂടി കലർത്തിയിട്ട് അവൻ ഇങ്ങനെ പറയും, "വൈ ബോദർ ടു റീഡ് ദാറ്റ്?" ഇപ്പൊ എന്തിനാ അത് വായിക്കണ്? കത്തമ്മരുതല്ലേ, വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാം എന്നാ പറയണത്? "ഐ വിൽ ഗോ," ഞാൻ അപ്പൊ തന്നെ പോവാണ്. "ആൻഡ് ഫിൽ ഔട്ട് എ മണി ഓർഡർ ഫോം," ഇപ്പൊ തന്നെ ഒരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്യാൻ നല്ലത്. ഒരു എമൗണ്ട് ആവുക അതിൽ പറഞ്ഞിട്ടുണ്ടാവുക, അതുകൊണ്ട് അതിപ്പോ അങ്ങോട്ട് എഴുതുക. എന്തിനാപ്പോ ആ കത്ത് വായിക്കണം? ഒരു പരിഹാസ രൂപത്തിലാണ് അവനത് പറയുന്നത്. "നൊമിദാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയ്മ് ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. സോ സം ടൈം എഗോ, ഔട്ട് ഓഫ് ആംഗർ ആൻഡ് ഗ്രിംഫ്, നൊമിദ ഫോർ ബെയ്ഡ് ഹർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹർ ഓൺ പോസ്റ്റ് കാർഡ്സ്. ഷി തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷി ഹാഡ് ട്രൈ ടു സെൻഡ് ഹർ a little money. Whatever she could pull together in secret. So this was what came of letters in envelopes too." അപ്പൊ നോക്ക, നൊമിദാസ് ഹെഡ്, നൊമിദയുടെ തല, ഹങ്സ് ലോ വിത്ത് ദ ഷെയ്മ് ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. അവളുടെ തല ആകെ താന്നു പോവുകയാണ്. എങ്ങനെ? വിത്ത് ദ ഷെയ്മ് ആൻഡ് ദ ഇൻസൾട്ട്, നാണം കൊണ്ടും ഈ ഒരു ഇൻസൾട്ട്. ഇൻസൾട്ട് ചെയ്യാറ് എന്താ? ഒരാളെ ഇൻസൾട്ട് ചെയ്യ, ആ തരം താഴ്ത്ത. അപ്പൊ ആ തരം താഴ്ത്തലും നാണം കൊണ്ട് അവളുടെ തല തന്നു. അതായത് ഒരു കത്ത് അമ്മരുത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ പറയും, "എന്തപ്പോ ഞാൻ വായിക്കേണ്ട ആവശ്യം, ഞാൻ വായിക്കണമെന്നില്ല, ഞാനേ ഒരു കാര്യം ചെയ്യ, ഒരു മണി ഓർഡർ ഫോം എടുത്ത് ഇപ്പൊ തന്നെയാണ് പൂരിപ്പിക്കുക, എമൗണ്ട് ചെയ്താൽ മതി" എന്നുള്ള തരത്തില് ഒരു ചിരി കലർത്തിയിട്ടാണ് അവൻ സംസാരിക്കാറുള്ളത്. ഇത് അവളുടെ തല വല്ലാതെ താഴ്ത്താനിടയായി. അവൾക്കതൊരു അന്തസ്സിനെ ബാധിക്കാൻ തുടങ്ങി. സോ സം ടൈം എഗോ, ഇത് ആവർത്തിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. സം ടൈം എഗോ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് മുമ്പ് എന്നുള്ള അർത്ഥമല്ല, ഇതിനു മുമ്പുള്ള ആ ഒരു ഒന്ന് രണ്ട് കത്തുകൾക്ക് ശേഷം. ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രിംഫ്, ദേഷ്യം വന്നതുകൊണ്ടും സങ്കടം നിർത്താൻ പറ്റാത്തതുകൊണ്ടും, ആങ്കർ ദേഷ്യം, ഗ്രിംഫ് സങ്കടം, അപ്പൊ ഈ രണ്ടും ഉള്ളതുകൊണ്ട് നൊമിദ ഫോർബെയ്ഡ് ഹർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹർ ഓൺ പോസ്റ്റ് കാർഡ്സ്. പോസ്റ്റ് കാർഡിൽ കത്ത് എഴുതുന്നത് നൊമിദ എന്ത് ചെയ്തു? ഫോർബെയ്ഡ് ചെയ്തു. ഫോർബെയ്ഡ് ചെയ്യാറിന വിലക്കുക, ഇങ്ങണ്ട് കത്ത് എഴുതണ്ട പോസ്റ്റ് കാർഡില്. പോസ്റ്റ് കാർഡിന്റെ ഒരു പ്രത്യേകത എന്താ? അതിനത്രയ്ക്ക് ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു എൻവലപ്പ് ഒരു കവറിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അത് മിക്കവാറും മറ്റൊരാൾ വായിക്കാനുള്ള സാഹചര്യം. പോസ്റ്റ് കാർഡ് അങ്ങനെയല്ല, ഒരു ഭാഗത്ത് അഡ്രസ്സ്, മറ്റു ഭാഗത്ത് എഴുത്ത്, വേറെ അതിന് ഒരു കവറൊന്നുമില്ല. അപ്പോ നൊമിദ ഫോർബെയ്ഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. ഇനി മേലാൽ പോസ്റ്റ് കാർഡിൽ ഇങ്ങോട്ട് കത്ത് അയക്കരുത് എന്ന് അവള് ദേഷ്യം കൊണ്ട്, ദേഷ്യം വന്നിട്ട് നാണം സഹിക്ക വയ്യാഞ്ഞിട്ട് സങ്കടത്തോടെ എഴുതിയതാണ് ഇങ്ങോട്ട് പോസ്റ്റ് കാർഡിൽ കത്ത് അയക്കരുത്. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ would try to send her a little money. ഇങ്ങനെ അയച്ചെങ്കിലും അവളുടെ ഉള്ളിൽ എന്താ? ഷി വുഡ് ട്രൈ ടു സെൻഡ് ഹെർ എ ലിറ്റിൽ മണി, അമ്മയ്ക്ക് കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. എന്തായാലും അമ്മ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും, പൈസ കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇനി പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ പൈസയുടെ കാര്യം പറഞ്ഞ് എഴുതരുത് എന്ന് പറഞ്ഞെങ്കിലും അവള് എങ്ങനെങ്കിലും സൂത്രത്തില് ഭർത്താവ് അറിയാതെ ഭർത്താവിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ അടിച്ചു മാറ്റിയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം എന്ന് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. വട്ട് എവർ ഷീ കുഡ് പുൾ ടുഗദർ ഇൻ സീക്രട്ട്, പ്രത്യേകം പറയുന്നുണ്ട്, സീക്രട്ട് ആയിട്ട് രഹസ്യമായിട്ട് എങ്ങനെങ്കിലും അവനിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി അടിച്ച് അതെന്ത് ചെയ്യണം, അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം എന്ന് അവൾ വിചാരിച്ചു. സോ ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു, അതുകൊണ്ടാണ് ഇപ്പൊ കത്ത് എൻവലപ്പിലും വന്നിരിക്കുന്നത്. ഇതുവരെ പോസ്റ്റ് കാർഡിലായിരുന്നു കത്ത്,
അപ്പൊ ഇനി പോസ്റ്റ് കാർഡിൽ എഴുതരുത് എന്നല്ലേ മോള് വിലക്കിയത്. അപ്പൊ ഇതാ എൻവലപ്പിൽ തന്നെ ഒരു കവറിൽ തന്നെ എഴുതി കുറച്ചും കൂടി കൂടുതൽ മാറ്റേഴ്സ് ഒക്കെ ആക്കിയിട്ട് അതൊരു എൻവലപ്പിലാക്കി. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് കവർ എന്നാണ് അർത്ഥം. പോസ്റ്റ് കവർ എൻവലപ്പ്. ഓക്കെ, അപ്പൊ എൻവലപ്പിലാക്കിയിട്ടാണ് കത്ത് വന്നത്. അതുകൊണ്ടാണ് എന്ന് അവള് വിലപിക്കുകയാണ്. സഡൻലി നമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. സഡൻലി പെട്ടെന്ന് നമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ. നമിതയുടെ ആ ഫ്ലെയിംസ്, ആ തീനാളം അല്ലെ, ആ തല താങ്ങുന്ന ആ ഒരു അവസ്ഥ എന്താണ്? ആങ്കർ അറ്റ് ഹെർ മദർ, അമ്മയോടുള്ള ദേഷ്യമായിട്ടത് കത്താൻ തുടങ്ങി. Why? Why does she keep on begging like this? Why? Why? Does she keep on begging like this? ഇങ്ങനെ ബെഗ് ചെയ്യുന്നത്, യാചിക്കുന്നതൊന്ന് നിർത്തിക്കൂടെ അമ്മേ, എന്തൊരു മോശമാണത്, ഇങ്ങനെ യാചിക്കല് ഒന്ന് നിർത്തിക്കൂടെ, എന്തുകൊണ്ട്? വൈ വൈ, എന്താ അത് നിർത്താത്തത് എന്ന് ചോദിക്കാം. Why won't she let Nomita keep her self-respect, her dignity? No, this time she will write and tell her mother clearly. I can't do any more. Don't hope for anything from me. പറയാ, why don't, le, won't she let Nomita keep her self-respect? അമ്മ, ഈ ലജ്ജാകരമായ പ്രവൃത്തി ഒന്ന് നിർത്തിക്കൂട്ടെ. Why won't? എന്തുകൊണ്ടാണ് want? Want എന്ന് അനുവദിക്കാതിരിക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് എന്നെ അനുവദിക്കാതെ? എന്നെ ലെറ്റ് നൊമിത കീപ്പ് ഹെർ സെൽഫ് റെസ്പെക്ട്. നൊമിതയ്ക്കും ഒരു അന്തസ് ഇല്ലേ, ഭർത്താവിന്റെ വീട്ടിൽ ഒരു അന്തസ് വേണ്ടേ? അതിങ്ങനെ കീപ്പ് ചെയ്യാൻ എന്തുകൊണ്ടാണ് നീ അനുവദിക്കാത്തത്? നിങ്ങൾ ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ കുറിച്ചുള്ള അന്തസ് എന്തായിരിക്കും ഈ വീട്ടുകാർക്ക് എന്നുള്ളതാണ് നൊമിതയുടെ സങ്കടം. അവൾ പറയാ, വോണ്ട് ഷീ ലെറ്റ് നൊമിത കീപ്പ് ഹെർ സെൽഫ് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. നൊമിതയ്ക്ക് ഒരു ആത്മാഭിമാനുണ്ട്, ഒരു അന്തസ്സൊക്കെ ഉണ്ട്, അതും നിങ്ങൾ നോക്കണ്ടേ? അതിങ്ങനെ തകർക്കാൻ പാടുണ്ടോ? നോ, അത് പാടില്ല. ദിസ് ടൈം ഷീ വിൽ റൈറ്റ്. അവൾ പറയാണ്, അവൾ അവിടെ ഇരുന്ന് അമ്മതൊന്നും കാണില്ലല്ലോ, അപ്പൊ അവൾ അവിടെ തന്നെ ഇരുന്ന് പറയാണ്, ദിസ് ടൈം ഷീ വിൽ റൈറ്റ്. അവൾ എഴുതുകയാണ്, അവള് എഴുതി എന്താ, ആൻഡ് ടെൽ ഹർ മദർ ക്ലിയർലി, അമ്മയോട് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് തന്നെ. ഇതാണ് അവൾക്ക് പറയാനുള്ളത്, വ്യക്തമായിട്ട് അത് കത്തിൽ എഴുതി. എന്താണ്? ഐ കാൻ ഡു എനി മോർ, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ, ഇനി എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കും വേണ്ട. ഞാൻ പോസ്റ്റ് കാർഡിൽ എഴുതണ്ടായിരുന്നു വീണ്ടും എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഈ വീട്ടിൽ എനിക്കൊരു അന്തസ്സും അഭിമാനവും ഉണ്ടാവുന്നതിന് മുമ്പ് എനിക്കൊരു അന്തസ് നോക്കാതെ, എന്റെ അന്തസ് നോക്കാതെ ഇങ്ങനെ ബെഗ് ചെയ്യുന്നത് നിർത്തിക്കൂടെ. അതുകൊണ്ട് ഇനി മേലാല് എനിക്കൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റൂല, എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ, എന്നിൽ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട എന്ന്. റൈറ്റ് ദെൻ അജിത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലീഷ്വലി സൺഡേ ബാത്ത്. നമിത സാർ ഇൻഡിഗ്നേഷൻ ആറ്റ് ദ ഇൻസൾട്ട് ഫീമറിംഗ് ഓൾ ഹിസ് വൈഫ് seems to want to dash itself violently against him. Nomida roars out, when did this letter arrive? Right then, ee kathu ezhuthi ammakku ammare le ammanodulla deshyam kathilude pragadipichu ingide kathu ezhuthanda inde aduthu onnum pradheeshikkanda naan onnum cheyyula ennu theerthum vyakthamayittande ezhuthiyenu shesham avade irikkumbol. Right then, അപ്പോൾ തന്നെ അജിത്ത് സ്റ്റെപ്സ് ഇൻ ടു ദ റൂം, അജിത്ത് റൂമിലേക്ക് സ്റ്റെപ്സ് കാലെടുത്ത് വെക്കുകയാണ്. എങ്ങനെ? ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ലീഷ്വർലി സൺഡേ ബാത്ത്. ലീഷ്വർലി എന്ന് പറഞ്ഞാൽ, ലീഷ്വർ എന്ന് പറഞ്ഞാൽ വിശ്രമകരമായ എന്നാണ്, അത് കുറച്ച് നീണ്ടു നിൽക്കുന്നതാണ്, വിശ്രമിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ബാത്താണ്, ഓഫ് ഡേ അല്ലേ, അപ്പോ എന്നത്തെയും പോലെ ധൃതിയിലുള്ള കുളിയല്ല, കുറച്ച് ലാവിഷ് ആയിട്ടുള്ള ഒരു കുളിയാണ്. ആ കുളിയൊക്കെ കഴിച്ചിട്ട് അവന് വീട്ടിലേക്ക്, റൂമിലേക്ക് ഇങ്ങോട്ട് കാലെടുത്തേക്കാണ്. നൊമിതാസ് ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട് സീമറിംഗ് ഓൾ ഹിസ് വൈഫ്. ഈ സമയത്ത് ഈ കത്തെഴുതിയിരിക്കണ ആ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അജിത്ത് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് റൂമിലേക്ക് കയറി വരുന്നത്. നൊമിത ഷാർപ്പ് ഇൻഡിഗ്നേഷൻ, ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ കോപം, അവളുടെ ആ മൂർച്ഛിച്ച ആ ദേഷ്യം, ആ കോപം, അറ്റ് ദ ഇൻസൾട്ട്. ഈ ഒരു ഇൻസൾട്ട് ഏതാണ്?
അജിത്ത് കത്ത് വായിച്ചിട്ടുണ്ട്, അവൾക്ക് കൊടുത്തിട്ടില്ല. ഈ ഇൻസൾട്ട് ഉണ്ടായ ആ അപമാനം, ആ കോപം അവളിൽ ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെയാണ് സീമറിങ് ഹാൾ ഹിസ് ഫയൽ. സീമറിങ് എന്ന് പറഞ്ഞാൽ തിളക്കിയ, അവളുടെ ഉള്ളിലെടുത്ത് അടയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ ഇങ്ങനെ അടിപൊളിയായി കുളിച്ചൊരുങ്ങി ആ ഒരു തോർത്തൊക്കെ ഇട്ട് തലയൊക്കെ തോർത്തി റൂമിൽ കണ്ട് കയറി വരുമ്പോള് കത്ത് വന്നിട്ട് ഇത്ര ദിവസമായിട്ട് എന്നോട് മിണ്ടിയില്ലല്ലോ എന്നുള്ള ആ കോപം, ആ ഇൻഡിഗ്നേഷൻ ഇങ്ങോട്ട് തിളക്കാൻ തുടങ്ങി. സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലന്റ്ലി അഗെയിൻസ്റ്റ് ഹിം. അവൾ എന്താ വിചാരിക്കണത്? ആ സീംസ് ടു വാണ്ട് ടു ഡാഷ് ഇറ്റ് സെൽഫ് വയലന്റ്ലി അഗെയിൻസ്റ്റ് ഹിം. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവനോട് ആ സംസാരിക്കാൻ തീരുമാനിച്ചു. അവളാണ്ട് ഒരുമ്പെട്ടു എന്നുള്ള അർത്ഥം. നമ്മൾ മലയാളത്തിലൊക്കെ പറയില്ലേ ഒരുമ്പെട്ടിറങ്ങി, അതെ ഇവിടെ ഒരുമ്പെട്ടിറങ്ങുകയാണ്. മൊമിത റോർസ് ഔട്ട്, അവളാണ്ട് അലറാണ് ഭർത്താവിന്റെ കയറിയൊക്കെ. എന്താ പറയണത്? വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്, എപ്പോഴാണ് ഈ കത്ത് വന്നത്? അവളുടെ കയ്യിലുണ്ട് ആ ചുരുട്ടി മടക്കിയ കത്ത്, അത് കാണിച്ചിട്ട് പറയാണ് ഈ കത്ത് എപ്പോഴാണ് വന്നത്.